നമസ്കാരം. ഈദ്ഗാഹുകൾ രാഷ്ട്രീയ പ്രസംഗ വേദിയായി മാറുകയാണ്. ഇമാമുമാർ രാഷ്ട്രീയം പ്രസംഗിച്ച് തുടങ്ങിയതല്ല, അവർ നിരന്തരമായി പ്രസംഗിച്ച് വരുന്നതാണ്. പക്ഷേ രാഷ്ട്രീയം മാത്രമായി ആ മതപരമായ വേദികൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു മതപരമായ വേദി അല്ലെങ്കിൽ മത ആഘോഷത്തിൻ്റെ വേദി ഒരു രാഷ്ട്രീയ പ്രസംഗ വേദിയായി മാറുമ്പോൾ അതിലുള്ള ചില അപായ സൂചനകളുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ സ്വാർത്ഥതയുടെ, മതപരമായ ഒരു സ്വാർത്ഥതയുടെ അംശം അതിലേക്ക് കടന്നു വരുന്നു. ഒരു ബഹുസ്വര സമാജത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സ്വാർത്ഥത വരുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തെ ഇല്ലാതാക്കുന്നുണ്ടോ? അതിൽ സംശയമൊന്നുമില്ല. സൗഹാർദ്ദത്തെ കൂടുതൽ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകാനേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപകരിക്കുകയുള്ളൂ. മതവും തീർച്ചയായും രാഷ്ട്രീയവും തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയത്തിൽ കൂടിക്കുഴഞ്ഞു കിടക്കുകയാണെന്നോ അല്ലെങ്കിൽ കെട്ടുപിണഞ്ഞു കിടക്കുകയാണെന്നോ ഒക്കെ പറയാം. തീർച്ചയായും അതുപോലെ തന്നെയാണ്. ഒരു മുന്നിലൊരു ജനസമൂഹത്തെ കിട്ടുമ്പോൾ ഈ പുരോഹിതർ ഒക്കെ തന്നെ അവരുടെ രാഷ്ട്രീയം പുറത്തു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ചില സമൂഹങ്ങൾക്ക് നമ്മുടെ നാട് നൽകിയിരിക്കുന്ന ചില പ്രിവിലേജസ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു വിഭാഗത്തിൻ്റെ ആഘോഷങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങളും രാഷ്ട്രീയ പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഞാൻ കണ്ടില്ലേ അല്ലെങ്കിൽ കേട്ടില്ലേ എന്നുള്ള രീതിയിൽ ചത്ത പോലെ കിടക്കുകയും ബാക്കിയുള്ള ആരുടെയെങ്കിലും പരാമർശങ്ങൾ വരുമ്പോൾ അതൊരു വലിയ ആഘാതമായി, സമൂഹത്തിൻ്റെ വലിയൊരു ആഘാതമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, വെള്ളാപ്പള്ളി നരേശൻ്റെ ചില പരാമർശങ്ങൾ വലിയ പർവ്വതീകരിക്കുകയും അദ്ദേഹം ഒരു ജാതി സംഘടനയുടെ നേതാവായിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജാതിയുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ കാര്യം പറയുന്നു, അതിനെ വലിയൊരു ആഘാതമായി ചിത്രീകരിക്കുകയും ഒപ്പം തന്നെ സിമിലർലി ഇപ്പോഴേ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗങ്ങൾ പറയുന്നത് ആ സമൂഹത്തിൻ്റെ കാര്യമാണ്. പാളയമിമാമിൻ്റെ തിരുവനന്തപുരം പാളയമിമാം ഇന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ആണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഈദ്ഗാഹിനോടനുബന്ധിച്ച് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടത്തിയ പ്രസംഗം രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. അതൊരു ആത്മീയ നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ നിലവിലുള്ള കോടതി വിധികളെയും നിലവിലുള്ള ആചാരങ്ങളെയും ഒക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയെ പോലും, അതായത് അയോധ്യ വിധിയെ പോലും അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇതിനെയൊക്കെ വലിയൊരു തെറ്റായി കാണുന്നു. എത്രയോ വർഷങ്ങളെടുത്ത് എടുത്ത ഒരു തീരുമാനം പല ആലോചനകളുടെയും സൊല്യൂഷൻ്റെയും അമിക്കബിളായിട്ടുള്ള സൊല്യൂഷൻ്റെയും ഒക്കെ ഫലമായി എടുത്ത ഒരു വിധിയെ ഈ പാളയമിമാമം ഇടുന്നുണ്ട്. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ഒരു സമൂഹത്തിന് മുന്നിൽ വിഷം കുത്തിവയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ചത്തപോലെ ഇരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കില്ല, എല്ലാ സമൂഹത്തിനും പറ്റില്ല, എല്ലാവർക്കും എപ്പോഴും പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഇതിനോടനുബന്ധിച്ചുള്ള ചില എതിർ പ്രതികരണങ്ങളിലൂടെ നമ്മൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ പാളയം ഇമാമിൻ്റെ പ്രഭാഷണത്തിലൊരു കാര്യം അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, ജാതി സെൻസസ് നടപ്പാക്കണം. അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. ജാതി സെൻസസ് മുസ്ലിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് മറ്റു മതവിഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം? അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ വരുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ചില ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. നമുക്കറിയാം ബി ജെ പി ഇപ്പോഴത്തെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി ജാതി സെൻസസിന് എതിരാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ അനുകൂലിക്കുന്നില്ല. ഒരു ജാതിരഹിത സമൂഹത്തിലേക്ക് രാജ്യം വളരണം എന്നാഗ്രഹിക്കുന്ന ഒരു മാനിഫെസ്റ്റോയാണ് ബി ജെ പിയുടേത്, എൻ ഡി എയുടേത്. അതിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ജാതി സെൻസസിനെ അവർ അത്രമാത്രം അനുകൂലിക്കുന്നില്ല എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നയമാണ്. അപ്പോൾ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇവരെ എൻ ഡി എ എതിർക്കാൻ, ബി ജെ പിയെ എതിർക്കാനുള്ള ഒരു വടി എന്നുള്ള രീതിയിലാണ് ജാതി സെൻസസിൻ്റെ പല കാര്യങ്ങളിലും സംസാരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരം ഇമാമും ഇതേ വിഷയം തന്നെ ഉന്നയിക്കുന്നത്. ഇത് ഇതിനുള്ളിൽ ഒരു ഒരു എന്താ പറയുക, ഒരു കുളം കലക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ജാതി സെൻസ് കൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടം? സത്യത്തിൽ മുസ്ലിം സമുദായത്തിന് ജാതി സെൻസസ് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അത് മുസ്ലിങ്ങൾക്കുള്ളിൽ ജാതി ഉണ്ടെന്ന് അവർ അംഗീകരിക്കുകയാണോ? ശരിയാണ്, മുസ്ലിങ്ങൾക്കുള്ളിൽ ജാതി ഉണ്ടെന്നുള്ളത് പരമാർത്ഥമാണ്. അത് പക്ഷേ അവർ അംഗീകരിക്കുന്നില്ല. പല തട്ടിലായിട്ടാണ് മുസ്ലിം എന്ന് പറയുന്ന ഒരു മതവിഭാഗമാണെങ്കിൽ പോലും അതിൽ ഒട്ടേറെ ജാതി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ചില പേരുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ സുന്നി നമുക്കറിയാവുന്നതാണ്, സുന്നി ഷിയ അല്ലെങ്കിൽ ഷാഫി അലഫി അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അപ്പം ഇവരുടെ എല്ലാം
ഒരുമിച്ചുള്ള ഒരു പേര് നമ്മൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒരു ജാതി വിഭാഗമായിട്ട് അതിനുള്ളിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഒരു പക്ഷേ അവർക്കായിരിക്കും കൂടുതലായിട്ട് അറിയുക. ഒരു സമൂഹമായി നമ്മൾ നേരിട്ട് കാണുമ്പോൾ മുസ്ലിം എന്നുള്ള ഒരു വിളിപ്പേരിൽ ഒരു ഒതുങ്ങുമെങ്കിലും അതിനുള്ളിലെ ഉപജാതികളുണ്ട്. അപ്പോൾ തീർച്ചയായും ജാതി സെൻസ് എടുക്കുമ്പോൾ ഇവരുടെ എടുക്കേണ്ടി വരും. അത് ആ ജാതി സെൻസ് അനുസരിച്ച് വേണം അവർക്കും സംവരണം അനുവദിക്കാൻ. യഥാർത്ഥത്തിൽ സംവരണം എന്നതിൻ്റെ തന്നെ ഒരു മതവിഭാഗങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു തന്നെ ഒരു ഡിബേറ്റിംഗ് വിഷയമായിട്ടിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഭരണഘടന അത് അനുവദിക്കുന്നില്ല. അതൊക്കെ ഭരണത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ എന്താണ് ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ഓക്കെ, അത് അതൊരു നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ നിർത്താം. ജാതി സെൻസസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നടത്തണമെന്നുണ്ടെങ്കിൽ മുസ്ലിം വിഭാഗത്തിനുള്ളിലും നടത്തേണ്ടി വരും. പക്ഷേ അതാണോ ഇമാമിൻ്റെ ഉദ്ദേശം? അതൊരിക്കലും അല്ലല്ലോ. കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏത് വിഭാഗമാണ്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ആ രീതിയിലുള്ള ഉച്ചനീചത്വങ്ങൾ ചരിത്രപരമായി നമ്മുടെ നിലവിലില്ല. ഉച്ചനീചത്വങ്ങൾ ചരിത്രപരമായി നമുക്ക് എടുത്തു കാണിക്കാനില്ല. എവിടെയാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉള്ളത്? അത് മറുഭാഗത്താണ്, ഹിന്ദുക്കളുടെ ഇടയിലാണ്. അത് അത് അനുസരിച്ചിട്ടാണ് ഭരണഘടനയിൽ സംവരണം എന്ന ഒരു തത്വം വരുന്നത്. അങ്ങനെ ഹിന്ദു മതത്തിൽ നിന്ന് മാറിപ്പോകുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരാൾക്ക് ആ സംവരണത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാനാവില്ല. എനിക്ക് തോന്നുന്നു ഈ ജാതി സെൻസസ് എന്ന ഒരു ആവശ്യം അതൊരു രാഷ്ട്രീയ ആവശ്യമാണ്. സാമൂഹികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥത അതിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉത്തരേന്ത്യയിലടക്കം BJP ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ജാതി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് കൊണ്ടുവന്നുകൊണ്ടാണ് BJP അവിടെ ശക്തി പ്രാപിക്കുന്നത്. അതിനവർ എന്താണ് വികസന അജണ്ടയെന്നോ വികസന രാഷ്ട്രീയമെന്നോ വിളിച്ചോട്ടെ, പക്ഷേ എന്തായാലും കുറേ വിഭാഗം ജനങ്ങൾ എല്ലാവിധ അതിർവരമ്പുകളും ഇല്ലാതാക്കിക്കൊണ്ട് ഒന്നിക്കുന്നു എന്നുള്ളത് അവിടെ യാഥാർത്ഥ്യമാണ്. ആ ഒന്നിക്കൽ ന്യൂനപക്ഷം എന്ന ഒരു ഒരു വിഭാഗത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സർക്കാരിൻ്റെ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും പ്രീണനങ്ങളും പിടിച്ചു പറ്റാനുള്ള ഇവരുടെ ഒരു ടൂള് അതിനെ ഇല്ലാതാക്കുകയാണ്. ഇവരുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് ഉത്തരേന്ത്യയിലടക്കം BJPയുടെ സ്വാധീനം. ദക്ഷിണേന്ത്യയിൽ എൻ്റെ അഭിപ്രായത്തിൽ BJP ശക്തി പ്രാപിക്കാത്തതിന് കാരണവും ജാതി രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ആ സ്വാധീനം ഇല്ലാതാക്കി പച്ചയ്ക്ക് പറഞ്ഞാൽ അപ്പുറത്ത് ഹിന്ദു കൺസോൾട്ടേഷൻ ഒഴിവാക്കാനായി ഇഷ്ടപ്പെടുന്നു. ഹിന്ദു ഐക്യം ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് ഈ പാളയം ഇമാമിൻ്റെ ചേരിയിലുള്ളവർ. അവർ വീണ്ടും ജാതിയുടെ പേരിൽ ആ ഒരു വേർതിരിവ് ആ ഒരു തരംതിരിവ് മറുഭാഗത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടിയാണ് അവർ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം 90s നടന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകളും ജാതിപരമായിട്ടുണ്ടായ സംഘർഷങ്ങളും ഒക്കെ രാജ്യം ഒട്ടേറെ കണ്ടതാണ്, ഒട്ടേറെ രക്തം വീണതാണ് ഈ രാജ്യത്ത് ഈ ജാതിയുടെ പേരിൽ. അപ്പോൾ അത് തന്നെ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരിക്കാം അവരുദ്ദേശിക്കുന്നത്. കാരണം ഹിന്ദു കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിലപേശല ശക്തി കുറയുന്നു, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി ഈ കുറയുന്നു എന്നൊക്കെയുള്ളൊരു ആശങ്കയായിരിക്കാം ഇവരെ ഈ രീതിയിലുള്ള സ്പ്ലിറ്റ് ഒന്നിച്ചു നിൽക്കുന്നത്. ഇപ്പുറത്ത് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഇങ്ങനെ മതവിഭാഗങ്ങളായി ഒന്നിച്ചു നിന്ന് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് അത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അദ്ദേഹം അത് മാത്രമല്ല പറയുന്നത്, രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് ഇദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, രാമക്ഷേത്രം ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു അഭിപ്രായത്തിലാണ്. സുപ്രീംകോടതിയുടെ വിധി വന്ന് എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ വരെ അംഗീകരിച്ച ഒരു വിധിയാണ് ഇവിടെ അദ്ദേഹം ഇവിടെ ചലഞ്ച് ചെയ്യുന്നത്. ഇത് കോടതി ലക്ഷ്യമല്ലേ? കോടതി ലക്ഷ്യമാണല്ലേ ഒരു കോടതി വിധിയെ പരസ്യമായി ഇദ്ദേഹം വിശ്വാസികൾക്ക് മുന്നിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും കോടതിയെപ്പോലും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത്. ഇങ്ങനെയുള്ള ചില എന്താണ് പറയുക ഒരു പുരോഹിത വർഗം നോക്കൂ, മറ്റുള്ള ഒരു ഏതെങ്കിലും ഒരു സമുദായത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഒരു സ്ഥിതി? അദ്ദേഹം ഇതാ നേരത്തെ നമുക്കറിയാം ശബരിമലയിൽ ഒരു പുരോഹിതൻ ഇതേപോലെ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഇവർ നമ്മുടെ CPM ഇടതുപക്ഷവും അതുപോലെ തന്നെ ഇതേപോലുള്ള ചില കോർണറിൽ നിന്നൊക്കെ ഇതേപോലെ എതിർപ്പുകൾ ഉയർന്നത് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ ഈ ഒരു സമുദായത്തിനും അല്ലെങ്കിൽ ഈ ഒരു ആഘോഷങ്ങൾക്കും ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറും ഈദ്ഗാഹ് പോലുള്ള സംബോധനത്തെയൊക്കെ നമ്മുടെ സമൂഹം ഒരു പ്രിവിലേജ് കൊടുക്കുന്നു. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യമാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ അത്
രാഷ്ട്രീയമായി ശരിയല്ല, അതിനെ വിമർശിക്കേണ്ടതാണ്. ഇമാമുകാരെ നിരക്കി നിർത്താനുള്ള ഒരു പ്രാപ്തി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും കാണിക്കേണ്ടതാണ്. എന്തായാലും ഈ ഇമാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പളയം ഇമാമിനെ പോലുള്ളവർ നമ്മൾ രാഷ്ട്രീയം പറയേണ്ട വ്യക്തിയല്ല എന്ന് എത്രമാത്രം പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ നിലപാട് വർഷങ്ങളായി അതുതന്നെയാണ്. ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ അദ്ദേഹം വില കുറച്ച് കണ്ടിരുന്ന ഒരാളാണ്. അതിനെതിരെ പ്രത്യക്ഷമായി തന്നെ നിലപാടെടുത്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ വാദഗതികളെല്ലാം പൊളിയുന്നു. സുപ്രീം കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതെല്ലാം ജീവിതകാലം മുഴുവൻ എതിർത്തുകൊണ്ടിരിക്കുക, രാമക്ഷേത്രം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, ഉണ്ടായിപ്പോയി എന്ന് സ്വന്തം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അവകാശവും കൂടിയാണ്. അദ്ദേഹം അത് പറഞ്ഞു കൊള്ളട്ടെ, പക്ഷേ അതിനെ ഖണ്ഡിക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വസ്തുത അതല്ല ഇതാണ് എന്ന് പറയുവാനുള്ള ഒരു ശ്രമം മറുഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയല്ലാതെ, ഇതിനെ പ്രതിരോധിക്കാതെ ഒരു പുരോഗമന സമൂഹം നമുക്ക് സൃഷ്ടിക്കാനാവില്ല. കാരണം ജാതിയൊക്കെ മറന്ന് ജനങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ആ ജാതി തിരികെ വേണം എന്ന് പറയുന്ന ഒരു വറ്റം ഒരു കൂട്ടം പിന്തിരിപ്പൻ സമൂഹം, ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി മാറുകയാണ് പാളയം ഇമാം. മറിച്ച് പാളയം ഇമാമിന് ഇതൊക്കെ പറയാമെങ്കിലും പാളയം ഇമാം മറ്റു കാര്യങ്ങളെക്കുറിച്ച് സ്വാർത്ഥനാണ് എന്നുള്ളതാണ്. അവിടെയാണ് മതപുരോഹിതന്മാർ രാഷ്ട്രീയം പറയുന്നതിൽ അപകടം എന്നത്. ഒരു രാഷ്ട്രീയമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമല്ല അത് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ജമ്മുകാശ്മീരിൽ 10 വരുന്ന തീർത്ഥാടകരെ കൊന്ന ഭീകരാക്രമണം നടന്നു. അതിനുശേഷം ഒരു ജവാൻ്റെ ഉൾപ്പെടെയുള്ള മരണത്തിന് കാരണമായ ഭീകരാക്രമണങ്ങൾ നടക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നടക്കുന്നു. ഈ രീതിയിൽ ഇപ്പോൾ അമർനാഥ തീർത്ഥാടനം വരാൻ പോകുന്നു. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് എത്ര പേർക്ക് പോകാൻ സാധിക്കും? എന്തുകൊണ്ടാണ് പോകാൻ സാധിക്കാത്തത്? അത് ഇവർ തോക്കു ചൂണ്ടി അവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ? അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ഇമാം സ്വാർത്ഥതാപരമായ നിശബ്ദത പാലിക്കുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ മതപുരോഹിതന്മാർ രാഷ്ട്രീയം പറയുമ്പോഴുള്ള അപകടം. എന്തായാലും അത് അങ്ങനെ പുരോഗമിക്കട്ടെ. പക്ഷേ മറുഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില നിരീക്ഷണങ്ങൾ ഇതേപോലുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് വലിയ ഒരു ആക്രമണത്തിന് അദ്ദേഹം ഇരയാകേണ്ടി വരുന്നതും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ചിലർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് നൽകിയിരിക്കുന്നു, മറ്റു ചിലർക്ക് വസ്തുതകൾ പോലും പറയാനുള്ള അവകാശം നൽകിയിട്ടുമില്ല എന്നുള്ളതാണ്. ഈ സമൂഹം എത്രമാത്രം പുരോഗമനപരമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം.